Hi friends, welcome back. In this video, like a swagatham. Appinna njan valare eluppathilum adu pole thane valare koranja cheriyavagal kondu thayaarakkavuna oru tasty aaya breakfast recipe aayittana vandirikkunnathu. Nalla bannu pole ulla ee recipe engane thayaaraakki edukkande namukku nokkam. Namukku video like pogam. Now, we will make a bowl of water. We will make yeast activate. Now, we will make a spoon of yeast. We will mix a spoon of yeast. നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഇതിനെ ഉള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം 2 കപ്പോളം മൈദ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതില് അപ്പോൾ ഒരു ഉപ്പ് கரெക്റ്റ് ഇത്തിരി കൂടിയാൽ തന്നെ ടേസ്റ്റ് കുറയും ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു 2 ടേബിൾസ്പൂണോളം ഒഴിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഈസ്റ്റ് എടുക്കാം കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഒരു നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവ് പോലെ ആക്കി എടുക്കാം നമ്മൾ ശരിക്കും നമ്മുടെ ബ്രെഡിന്റെ മാവില്ല അതുപോലെയാണ് ഉണ്ടാവ അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഇതിന്റെ മോൾവശത്തേക്ക് കുറച്ചും കൂടി എണ്ണയൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വരും ഇത് നമുക്കൊന്ന് മൂടിയിട്ട് നന്നായി കവർ ചെയ്യണേ അതിനുശേഷം മാറ്റി വെക്കാൻ പാടുള്ളൂ തുറന്നു വെക്കരുത് അപ്പോൾ ദേ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഒന്ന് നന്നായി സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അതിനു ശേഷം ഇതിനെ ചെറിയ ചെറിയ ബോൾസുകൾ ആക്കിയിട്ട് ഇതുപോലെ മാറ്റി എടുക്കാം ഇതുപോലത്തെ ബോൾസ് ആക്കിയിട്ട് മറ്റുള്ളതും കൂടി അതുപോലെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ ബോൾസ് ആക്കി ആദ്യം മാറ്റി വെക്കാം പിന്നെ വീണ്ടും നമ്മൾ ഇത് ഫിൽ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നന്നായി വീർത്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം വലിയ സംഭവമൊന്നുമല്ല ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് കൊടുക്കാം ഞാനിവിടെ മുട്ട ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പില ഇത്രയും മാത്രം എടുത്തിട്ടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കുക്കായി വരണമെന്നില്ല കാരണം നമ്മൾ ഇനി വീണ്ടും ഇതൊന്ന് ആവിയിൽ വേവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് കുക്ക് ആയാലൊക്കെ മതിയാവും അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തോളൂ കേട്ടോ ഞാൻ ചേർക്കുന്നത് സ്കിപ്പായിപ്പോയി ഉപ്പൊന്ന് ആഡ് ചെയ്തോളൂ ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല തരി തരിയായിട്ട് ചിക്കി എടുക്കുക അപ്പോൾ ദേ നമ്മുടെ മുട്ട മിക്സ് ഔട്ട് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് നമ്മൾ ബോൾസ് ആക്കി വെച്ചിരുന്നു അതൊന്ന് പരത്തിയെടുക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാനിവിടെ 2 തരത്തിൽ കാണിച്ചു തരുന്നുണ്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക നിങ്ങൾക്കിപ്പോൾ നന്നായി എനിക്ക് അങ്ങനെ അത്ര നന്നായിട്ട് ഷേപ്പ് ചെയ്യാനൊന്നും കിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഒപ്പം തന്നെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നതുമാണ് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ട്രൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഷേപ്പുകളാണ് ഇപ്പോൾ 2 തരത്തിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തെ വന്നിട്ട് നമുക്കിങ്ങനെ സാധാരണ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് സാധാരണ ഒന്ന് സ്ക്വയർ ഷേപ്പിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഇത് നമുക്ക് കുറേ ഷേപ്പുകളാക്കി എടുക്കാൻ പറ്റും ഫ്ലവർ പോലെയൊക്കെ ആക്കി എടുക്കാൻ പറ്റും ഫോർക്കൊക്കെ ഉപയോഗിച്ച് നന്നായി ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനൊരു 3-4 എണ്ണം ഇതുപോലത്തെ ഒരു ഷേപ്പിലും ബാക്കിയുള്ളത് ഇതുപോലെ
ഇത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ കൈവള്ളിയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ ഫില്ലിംഗ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ മാവ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കില്ല. അതുപോലെ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേ കേട്ടോ, ഇനി ഒരു നമ്മളൊരു വടയുടെയൊക്കെ ഒരു ഷേപ്പിൽ ദേ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇത് എഗ്ഗ് യോക്കാണ്, മഞ്ഞക്കരു മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സീലായിട്ടില്ല എന്ന് വെച്ചാൽ ദേ നമ്മൾ മടക്കൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതോടെ അത് ഫിറ്റായിക്കോളും. അപ്പോൾ ദേ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നന്നായി സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ബണ്ണ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മൈദ കൊണ്ടുള്ളത് അത്രയ്ക്കൊന്നും ഹെൽത്തി അല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ തയ്യാറാക്കി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മൈദയുടെ എന്തൊക്കെ നമ്മൾ കഴിക്കുന്ന പല പലഹാരങ്ങളും അതുപോലെ സ്വീറ്റ്സൊക്കെ മൈദയുടെ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കുക, വീട്ടിലെല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. കാരണം നല്ല ബണ്ണിൻ്റെ അതേ സോഫ്റ്റാണ്. നമ്മൾ ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുണ്ടല്ലോ, ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയത് അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു, ബൈ.